എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ മാസത്തിനിടെ തെരുവുനായ് ആക്രമണത്തിനിരയായത് പതിനായിരത്തിലധികം പേർ കഴിഞ്ഞ മാസം മാത്രം ആയിരത്തിലധികം പേർക്കാണ് തെരുവുനായ്ക്കളുടെ കടിയേറ്റത് തെരുവുനായ്ക്കളുടെ നിയന്ത്രണവും പുനരധിവാസവും അവതാളത്തിലായത് നായ്ക്കളുടെ വർധനവിന് കാരണമായിട്ടുണ്ട് ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം കൊച്ചി നഗരം മാലിന്യ കൂമ്പാരമായി മാറിയതോടെ തെരുവുനായ്ക്കൾ നായ്ക്കൾ യഥേഷ്ടം വിലസി മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും നടത്തിവരുന്ന തെരുവുനായ്ക്കളുടെ പുനരധിവാസവും നിയന്ത്രണവും കാര്യക്ഷമമല്ലാതായതിനാൽ നായ്ക്കളുടെ വർധനവിനും ഇത് വഴിവെച്ചു ഗ്രാമ നഗര വ്യത്യാസമില്ലാതെയാണ് നായകൾ വിലസുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കരൂർ സ്റ്റേഡിയം നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എറണാകുളത്തപ്പൻ ഗ്രൗണ്ട് എന്നിങ്ങനെ എല്ലായിടത്തും തെരുവു നായ്ക്കൾ സജീവം ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി തുടങ്ങിയ ഇടങ്ങളിലും സ്ഥിതി മറിച്ചല്ല തെരുവുനായ്ക്കളെ പിടികൂടാൻ ജീവനക്കാരെ നിയമിച്ചെങ്കിലും പാതിവഴിയിൽ മുടങ്ങി ആറുമാസത്തിനിടെ ജില്ലയിൽ നായ്ക്കളുടെ കടിയേറ്റത് പേർക്കാണ് ബ്രഹ്മപുരം തീപിടുത്തമുണ്ടായ മാർച്ച് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് കടിയേറ്റത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് പേർ മാർച്ചിൽ നായ്ക്കളുടെ ആക്രമണത്തിനിരയായി എന്നാൽ വളർത്തു നായ്ക്കളുടെ കടിയേറ്റെത്തുന്നവരാണ് ഇതിൽ കൂടുതൽ എന്നാണ് അധികൃതരുടെ വിശദീകരണം ജനം കൊച്ചി